വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞെട്ടുപോയി, എന്റെ അമ്മച്ചന് ഞെട്ടുപോയിട്ടോ, കരയില്ലേ കരയില്ലേ കരയില്ലേ. അപ്പൊ കൊറേ ദിവസമായി ഇങ്ങനെ സ്വാഗതം പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാല് ഇന്നലെയും തിരക്കായതുകൊണ്ടാണ് അങ്ങനെ ഇൻട്രോ ഒന്നും പറയാതെ വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പൊ നമ്മുടെ വണ്ടിക്കകത്തിരുന്ന് കുറേ നാളായി, അതായത് ഏകദേശം 1 വീക്ക്, അല്ല 1.5 ആഴ്ചയായല്ലേ നമ്മുടെ ഈ വണ്ടി ഇല്ലാഞ്ഞിട്ട്. നമുക്ക് വണ്ടി ഇല്ലായിരുന്നു 1.5 ആഴ്ചയായിട്ട്. ACക്കിടെ ഒരു ചെറിയൊരു കംപ്ലൈന്റും കാര്യങ്ങളും, അതെല്ലാം വാറണ്ടിയിൽ അവർ മാറിത്തരേണ്ട ഒരു ടൈമിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാറ്ററി ഡൗൺ ആയിപ്പോയായിരുന്നു. വയനാട്ടിൽ ചെന്നിട്ടൊക്കെ നമ്മൾ കുറച്ച് പ്രാവശ്യം പെട്ടുപോയായിരുന്നു. നമ്മൾ ഓർത്ത് ലൈറ്റ് എന്തേലും ഇട്ടിട്ടായിരിക്കും ബാറ്ററി ഡൗൺ ആയി പോകുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ബാറ്ററി കംപ്ലൈന്റ് വന്നായിരുന്നു, അതും ചേഞ്ച് ചെയ്യണമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്നത് ഏകദേശം 1.5 ആഴ്ച നമുക്ക് കാറില്ലായിരുന്നു നമ്മുടെ കയ്യിൽ കേട്ടോ. അപ്പം നമ്മൾ സ്കൂട്ടി ആയിട്ട് അഡ്ജസ്റ്റഡ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അല്ലേ. അപ്പം നമ്മൾ എവിടെ പോയാലും കുറേ പേര് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ പുറത്തൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിലൊക്കെ ഞങ്ങൾ എപ്പോഴും കാറിനകത്ത് പോകുമ്പോൾ പെട്ടെന്ന് ആർക്കും നോട്ടീസ് ചെയ്യാൻ വേണ്ടി പാടാം. അപ്പൊ സ്കൂട്ടിക്കകത്ത് പോകുമ്പോഴത്തേക്കും ഒത്തിരി പേര് കൈയൊക്കെ കാണിക്കാറുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും സന്തോഷം, വണ്ടി നമുക്ക് തിരികെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് ഒരു ഇത്തിരി ദൂര യാത്രയാണ്, ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ പരിപാടിയുണ്ട്, യാത്രയുണ്ട്. വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ വാവച്ചൻ പുറത്ത് ഒന്നോ രണ്ടോ ഡ്രസ്സുകളുള്ള നമുക്ക് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട്, അതുമായിട്ട് ഭയങ്കര അഡ്ജസ്റ്റഡ് ആയിട്ട് അങ്ങ് പോവാണ് ആള്. അപ്പൊ ആദര ചേച്ചി ഇന്നലെ മെസ്സേജ് ഇട്ട്, അമ്മ ആദര ചേച്ചിയുടെ അമ്മ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് തീരുമാനിച്ചാണ് ചേച്ചിയുടെ ഡെലിവറിയുടെ കാര്യമൊക്കെ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ച് കൊടുത്തു വിടും. ചേച്ചി നിർബന്ധിച്ചിട്ടൊന്നും നമ്മൾ സമ്മതിക്കുന്നേ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അവിടെയാണെങ്കിലും ചേച്ചിക്ക് പോയി കണ്ടെടുത്ത് അതിനുള്ള സാഹചര്യം രണ്ടോ മൂന്നോ നാലോ ദിവസം ഉള്ളു ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടിട്ട്. അപ്പൊ അന്നാ നമ്മള് ഇറങ്ങിയേക്കാന്ന് വെച്ച് കേട്ടോ. നമുക്ക് ഒന്ന് വാവച്ച് കുറെ ഡ്രസ്സുകൾ എടുക്കണം. ഇന്നലെ കുരിപ്പിന്റെ അടുത്ത് ആ മാക്രയുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും വേണ്ട 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 എന്ന് തന്നെ പറഞ്ഞു. അവക്കത് പറഞ്ഞ മനസ്സിലായില്ല, ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. നമ്മുടെ അനിയത്തി അവളവിടെ സഫർ ചെയ്യാൻ പാടില്ല എത്രയാന്ന് വെച്ചാൽ. അതെ, ഇപ്പം കുറച്ചുകൂടെ വേറെ ടൈപ്പ് ഡ്രസ്, പക്ഷെ അവൾ അയച്ചുന്ന ഡ്രസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മള് അങ്ങനത്തെ ടൈപ്പാണ് അവൾ ഓഫീസിലുണ്ട്. കളറാണ് ഇടേണ്ടത്, പക്ഷെ മോഡേൺ ടൈപ്പാണ് ഇടേണ്ടത്. അപ്പൊ ഷർട്ട് പാന്റ് ഒക്കെയാണ് ഇടേണ്ടത്. അപ്പൊ അത് അന്വേഷിച്ച് നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ. അത് കിട്ടണം, എന്നിട്ട് നമുക്ക് പരുമലയ്ക്ക് വേണം. ടാറ്റ പോകാ, ടാറ്റ പോകാ. പനിയൊക്കെ വന്നിട്ട് കണ്ണൊന്ന് വീങ്ങിയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അവങ്ങ് നേരെ പോയേക്കാം. ഈ എസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഉൾപ്പെടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തെ ബെല്ലിക്കൻ അടിച്ചോ. ആദ്യം നമുക്ക് പോയി പർച്ചേസിങ്ങിന് പോകാം കേട്ടോ. ഇല്ല പൊക്കോ, ഇറങ്ങി പൊക്കോ, ഞങ്ങള് തന്നെ പോകുന്നുള്ളൂ. പൊക്കോ 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 പൊക്കോ, ഞങ്ങള് പൊക്കോളാം. ഞങ്ങൾ അല്ല ചാടി ചിറ്റമ്മ എടുത്ത് പോകുന്നുള്ളാണേ. നോക്കി കണ്ട സിൽക്കേന്ദ്ര, സിൽക്കേന്ദ്ര കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി തുടങ്ങിയതേ ഉള്ളു കേട്ടോ. ഇതില് രണ്ടു മൂന്ന് ടോപ്പാണ് എടുത്തേക്കുന്നത്, 3 ടോപ്പാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് ഈ കാണിച്ചേക്കുന്ന എല്ലാ ഇല്ലെന്ന് തോന്നുന്നു. മൂന്നെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ട എടുത്തേക്കുന്നത്, ഇതില്ല കേട്ടോ, ഇതില്ല. അപ്പൊ നമ്മള് സിൽക്കേന്ദ്രയിൽ കയറിയിട്ട് ഇറങ്ങി കേട്ടോ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് മൊത്തം അതായിരുന്നു. ഞങ്ങൾക്ക് ലക്ഷണം ഇപ്പഴാണ് തിരിച്ചു കിട്ടിയത് കേട്ടോ. അപ്പൊ അവിടുന്ന് 3 ടോപ്പ് നമുക്ക് കാണിച്ചതിനകത്ത് 3 ടോപ്പ് എടുത്തിട്ടുള്ളൂ. കാരണം അവർക്ക് ഞാനാണ് സെലക്ട് ചെയ്തേക്കുന്നത്. വാവച്ചേട്ടൻ തിരി വിളിക്കുന്നത്, ഇവക്ക് ഒരു മറ്റേ വൃത്തികെട്ട കളേഴ്സ് ഇഷ്ടപ്പെടുത്തല്ലോ കേട്ടോ. എനിക്കതൊന്നും ഇഷ്ടമില്ല, എനിക്ക് വാവച്ചയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ടേസ്റ്റ് ഏകദേശം ഒരുപോലെയാണ്. അപ്പൊ ഞാൻ ആ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ആ ഒരു രീതി എടുത്ത്. അപ്പൊ ഇവിടെ നമുക്ക് പാന്റ് കിട്ടിയിട്ടില്ല. അപ്പം അത് നമ്മൾ അന്വേഷിച്ച് ഇനി വേറെ കടയിലോട്ട് പോകണം. ഇപ്പൊ നല്ല സന്ധ്യയായി, എത്ര മണിക്ക് അവിടെ ചെല്ലുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. എന്തായാലും നമുക്ക് നാളെ രാവിലെ അമ്മ കേറി പോയതിനും പ്രം കൊണ്ട് കൊടുക്കണം അല്ലേ. നമ്മുടെ കൊച്ചിന് ഹാപ്പിനെസ് ആണ് നമുക്ക് ഇല്ല കേട്ടോ. കൊച്ചിന് കുറെ വീഡിയോ കോൾ ചെയ്തു, പക്ഷെ എങ്കിൽ അവൾ എടുത്തില്ല. കാരണം യാത്ര വന്നോണ്ടിരിക്കും. 6 മണിക്കാണ് കഴിയുന്നത്, രാവിലെ 10 തൊട്ട് വൈകിട്ട് 6 വരെയാണ്. അപ്പം 8 മണിക്കൂർ ജോലി കഴിഞ്ഞിട്ട് കൊച്ചു ക്ഷീണിച്ചു വന്നിട്ട് കേടെന്ന് പറഞ്ഞു. അതിനിപ്പുറം നമ്മളെ വിളിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ക്ഷീണിച്ച് വരുന്നു പോകാൻ തോന്നുന്നു. 2 മെട്രോ ഒക്കെ കയറി ഇറങ്ങണം. അപ്പം ഈ നമ്മുടെ ഇവിടുത്തെ പോലെ അല്ലല്ലോ, റൂൾസും കാര്യങ്ങളൊക്കെ നോക്കി ക്രോസ് ചെയ്യാൻ പരിപാടിയൊക്കെ ഉണ്ടല്ലോ.
അപ്പൊ എന്നാ പിന്നെ നമ്മള് തന്നെ എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്തിട്ട് അവിടെ അയച്ചേക്കാന്ന് വെച്ചിട്ടോ. അയച്ചിരിക്കുന്നുണ്ട് കണ്ണു മങ്ങി പോകുന്ന കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാ കേട്ടോ. നമ്മുടെ തൊട്ടപ്പുറത്ത് ഗോക്കള് ഹൗസ് ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് പാന്റ് കൂടെ നമുക്ക് സെലക്ട് ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ ഫോർമൽസ് കിട്ടണമെങ്കിൽ എവിടെ സംഗീതത്തിന് പോകണം. ആ നമുക്ക് നോക്കാം, സംഗീതത്തിൽ നോക്കാം. യെസ്, അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. പ്രശ്നമില്ലാതെ അത്രയും നല്ല കടി കൊടുത്തിട്ട് അനങ്ങാതെ കളിച്ചോണ്ടിരിക്കുന്ന വെച്ച് ആമയുടെ വയറ്റ് ഇതുപോലെ പണ്ട് കടിച്ച പാടുണ്ട്, ഇതുപോലെ പാടിട്ട പാടി ഇപ്പഴും ഉണ്ട്. ഒരു പാട്ട് പാടിക്കേ ലജു, ലജു കൈയോട്ടൊരു പാട്ട് പാടിക്കേ ലജു, കൈയോട്ടൊരു പാട്ട് പാടിക്കേ, കൈയോട്ടൊരു പാട്ട് കൊതി വിടുന്നേ കുറച്ച് കൊടുത്തു, തണുപ്പില്ല, തണുപ്പില്ലാത്ത കൊടുക്ക. അടിപൊളിയാട്ടോ, ഞാനിത് ആദ്യമായിട്ടാ തിന്നെ അല്ലേ. ഇത് ഫലൂഡ നാഷണലിലെ സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡാണ് കേട്ടോ, രക്ഷയില്ല. നമ്മള് അമ്മച്ചേച്ചിക്ക് ഒന്നും പാഴ്സല് പറഞ്ഞാലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്റെ പാതി വഴിക്ക് ഉപയോഗിച്ചിട്ട് പോയി രണ്ടോ അപ്പുറത്തെ ചില്ലിന്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ടോ, കണ്ടോ കണ്ടോ. നേരത്തെ അടുക്കളയുടെ കുട്ടി ചേച്ചിപ്പെണ്ണാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നലെ നൈറ്റ് പരുമലയൊക്കെ പോയിട്ട് വന്നു, നല്ല നൈറ്റ് ആയിരുന്നു നമ്മള് വന്നപ്പോ കേട്ടോ. അതായത് ഇന്നലെ നമ്മള് ആവശ്യത്തിന് അവിടെ പോയിട്ട് ആവശ്യത്തിന് ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് പോകുന്നു. വീടും പരിസരം ഒന്നും കാണിക്കാൻ പറ്റില്ല, കാരണം നല്ല നൈറ്റ് ആയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല വീടും ചുറ്റുമുള്ള ചെടികളും വെറൈറ്റി വെറൈറ്റി ചെടികളും മരങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. കാണിക്കാൻ പക്ഷെ ഭയങ്കര ഇരുട്ടായിട്ട്, രണ്ട് പട്ടിക്കുട്ടികളുണ്ടായിരുന്നു, ലിച്ചുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരൊക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയപ്പോഴത്തേക്കും ലിച്ചുവിടെ വയറ്റിലായിരുന്നു, ആമിച്ചിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ആദ്യ ചേച്ചി, ഞാനും ഗർഭിണിയും വേണു ചേച്ചി പറഞ്ഞ ആദ്യ ചേച്ചിയുടെ അനിയത്തിയാണ് കേട്ടോ. അപ്പൊ നമ്മളെന്തായാലും പോയിട്ടൊക്കെ വന്നു കേട്ടോ. അപ്പോ നാളെ രാവിലെ ആണ് അമ്മ കേറി അങ്ങോട്ട് ദുബായിലോട്ട് പോകുന്നത് കേട്ടോ. യെസ്, അപ്പം ഇന്നത്തെ നമ്മുടെ കുക്കിങ് ഇത് ഇവിടെ കുഞ്ചൂസ് എന്തൊക്കെയോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാമ്പാറാണെന്ന് തോന്നുന്നല്ലേ, കുഞ്ചൂസിന്റെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ചുമ്മാ പൊക്കി പറയുന്നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ. അതുകൊണ്ട് ഞാൻ പല കണ്ടുപിട്ട് പറയുന്നുണ്ട് കേട്ടോ. സാമ്പാർ മാത്രം കേട്ടോ, ആക്കിയൊക്കെ ഗുരാരിയുടെ ആണ് കറി കേട്ടോ. സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഗുരാരി ഇല്ല, ഗുരാരി ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഓട്ടം വിടാതെ ഓട്ടമാണ് കുറേ. അതായത് നമ്മുടെ വീടുകളിലെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ചിരട്ടയും അതും ഇതും ഒക്കെ മാറ്റണം. ഡെങ്കിപ്പനി ഭയങ്കര കൂടുതലാണ്, ഡെങ്കിപ്പനി കൂടുതലായതോടെ ആൾക്കാർ സഫർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഈ ആശാ വർക്കർമാർ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അവര് നല്ല പ്രഷറിലാണ്, ഓടി നടക്കണം, ഈ പനിയുള്ളവരോടുകൂടെ ഒക്കെ ഓടി നടക്കണം. ആരോഗ്യ പ്രവർത്തകരെല്ലാരും കേട്ടോ, അല്ലേ മാത്രല്ല എല്ലാ ആരോഗ്യ പ്രവർത്തകരും. അപ്പൊ നമ്മുടെ വീടുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചിരട്ടയെല്ലാം കമത്തി കളയണം.
വെള്ളം കെട്ടിക്കിടക്കാൻ യാതൊരു സാഹചര്യങ്ങളും ഉണ്ടാക്കി വെക്കല്ല്. കാരണം ഒരാൾക്ക് കടിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊതു വേറൊരാളെ കടിക്കുമ്പോഴത്തേക്കും അവർക്കും അത് പകരുവാണ്. ഇപ്പം എവിടെ പിടിച്ചാൽ നിൽക്കാത്ത ഒരു കണ്ടീഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുവാണ് ഇവിടെയൊക്കെ അല്ലേ. അതുകൊണ്ട് ആ ലക്ഷ്മണൻ കഴിഞ്ഞ ദിവസം പനിയായിട്ട് കൊണ്ടുപോയപ്പോഴേ ഡെങ്കിപ്പനി ആദ്യം നോക്കിയത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അത് ഭയങ്കര ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്, കൺട്രോൾ വിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ, ചെറിയ പനി വന്നാലും പോയി ടെസ്റ്റ് ചെയ്തേക്കുക. പിന്നെ ഈ പകരാതിരിക്കാനായിട്ട് പകരുന്ന കൊതുകിലൂടെ പകരുന്നു. പിന്നെ സംഭവം അറിയിപ്പം ഭയാനകരമായിട്ടാണ്. അതായത് നമ്മുടെ ഓരോ ഈ രോമത്തിന്റെ ഇടയ്ക്കൂടെ ബ്ലഡ് പൊടിയുന്ന കണ്ടീഷൻസിലൊക്കെയാണ് ആൾക്കാർ നിൽക്കുന്നത്. ഭയങ്കര ഭയാനകരമായിട്ടാണ് ഓരോ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ അശ്രദ്ധ മൂലമാണ് പകർന്നുകൊണ്ടിരിക്കുന്നത്. കൊതുക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും, അതുകൊണ്ട് മാക്സിമം അവോയ്ഡ് ചെയ്യുക അതിനെ. പിന്നെ എല്ലാവരും മോസ്കിറ്റോ നെറ്റൊക്കെ ഉപയോഗിച്ച് തന്നെ കിടക്കുക മാക്സിമം. നമുക്ക് ഇവിടെ ഒന്നും കൊതുകിന്റെ വിഷയമില്ല നമുക്ക്, അതുകൊണ്ട് പിന്നെ വേണ്ട കൂടുതൽ ഇല്ല. അങ്ങനത്തെ ഉള്ള സാഹചര്യം ഉള്ളവടത്തൊക്കെ നമുക്കിപ്പം കനാല് കാര്യങ്ങളൊക്കെ വരത്തില്ലേ, അവിടെയൊക്കെ മാക്സിമം മോസ്കിറ്റോ നെറ്റും കുഞ്ഞുങ്ങളെ ഒന്നും കൊതുക് അടിക്കാതെയൊക്കെ മാക്സിമം നോക്കണം കേട്ടോ. ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നു അല്ലേ അമിച്ച. അമിച്ച് സത്യം പറഞ്ഞാൽ ഉറങ്ങിട്ട് ഇപ്പൊ എത്ര ദിവസമായെന്നറിയോ, രാത്രി വന്നിരുന്ന് പകല് പോകുന്നതിന്റെ ഒക്കെ എഴുതണം. പകല് ഫുള്ള് പോണം. ഇന്നലെ വന്നിട്ടുള്ള കുറുക്കമ്മലി കേൾക്കണായിരുന്നു. ഓടെ അതെ അതെ, അമ്മി അമ്മയുടെ കുറുക്കം വലിച്ചിട്ട് ഈ വീട് ഫുള്ള് ബാസ് ഉണ്ട്. അപ്പൊ രാവിലെ പോയേക്കുവാണ് കേട്ടോ. ആവിച്ച് പുറത്തുണ്ട്, ശോഭാമ്മയുടെ കയ്യിലും ചിറ്റാമ്മയുടെ കയ്യിലും ലക്ഷ്മിട്ട് ഇരിക്കുന്നു കേട്ടോ. അയ്യോ ചമ്മച്ചേ, ദിവസമായിട്ട് കിട്ടുന്നു കുത്തിക്കൊണ്ട്. അയ്യോ ചോറ് വാങ്ങാറായി. ചോറ് തകർത്തേ അറയില ഇരിക്കുന്ന ഇന്റെ തിറ്റാമ്മയുടെ കയ്യിലാണോ? ചേച്ചിയുടെ ദേഹത്തെല്ലാം ചെറിയ ചെറിയ തടിപ്പ് കേട്ടോ, വെതർ പോലെ. ചേച്ചിയുടെ ഉടുപ്പുകളെല്ലാം ഇപ്പൊ ഇവിടെ കേട്ടോ ഇവിടുന്ന് നോക്കി കറക്റ്റ് പാവമാണ്. ഇത് ഏത് ചേച്ചിയുടെ? ഇത് ചേട്ടന്റെ? ഇവന്റെ അല്ലേ? നീരുവിന്റെ അല്ലേ? അമ്മി കാത്തി അമ്മി ദോശ ഉണ്ടാക്കി തന്നു. നല്ലതാ ആരാ ദോശയാണോ നല്ലത്? കാത്തിയാണ്. അമ്മിയാണ്. അമ്മി നല്ലതാണ്. കാത്തിക നല്ലതാണ്. നമ്മുടെ ഫാമിലിയിലോട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു അതിഥി വന്നിട്ടുണ്ട്. അതിഥി ഒന്നല്ല, നമ്മുടെ ഫാമിലിയിലെ ആള് തന്നെയാണ് കേട്ടോ, നമ്മുടെ കുഞ്ഞാറ്റ. അതെ അതെ, സംസാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ വന്നിട്ടില്ല. ഞാനിപ്പോ ഇവിടെ നമ്മുടെ ആമീസ് വേൾഡില് ഇവിടെ ചങ്ങനാശ്ശേരിയിലെ സമയം തോന്നിയിട്ടുള്ളതുണ്ട്. അപ്പോഴാണ് ആമീസ് വേൾഡ് ചങ്ങനാശ്ശേരി എന്നുള്ളൊരു ബോധം വന്നെ. അടി ഞാൻ ഓട്ടോ ചേട്ടനോട് അങ്ങോട്ട് തിരിക്കാൻ പറഞ്ഞ് ആ ചേട്ടൻ തന്നെ അവിടെ കൊണ്ടായിരുന്നു. നമ്മുടെ ബാവച്ചിയുടെ എല്ലാണ് ഇങ്ങനെ അവള് കണ്ടിട്ടുള്ളത്. അപ്പൊ ബാവച്ചി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് മിസ്സാകുന്നുണ്ടായിരുന്നു. കൂട്ടുകാരിയാണ് ഇത്. കൂട്ടുകാരിയുടെ കൂട്ടുകാരി ആയിരിക്കും ഇനി ഇത്.
അമലും മിക്കും ഇല്ല കേട്ടോ, അവര് രണ്ടുപേരെയും എന്തോ സൈലന്റ് ആയി. ക്യാമറ കണ്ടപ്പോ അല്ലേ ഇത്ര നേരം എന്തുവായിരുന്നു മിക്കുവിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, എക്സാം എഴുതാൻ വേണ്ടി വന്നതാണ്. മിക്കുവിനെ അമലിനെ മിസ് ചെയ്യും കേട്ടോ, ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം. ആ പോവാൻ പറ്റിയില്ല, കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ വന്നേക്കണം കേട്ടോ കേട്ടോ. അപ്പം കുഞ്ഞായിട്ട് ഇങ്ങനെ വെയില് പിടിച്ച് നിക്കുവാണ്, കുഞ്ഞവിടെ ഒറ്റയ്ക്കാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കടയിൽ പോയി ഞാൻ ഇപ്പൊ പിക്ക് കുറച്ച് നാളെ കടയിൽ ഇരുന്ന് കേട്ടോ, കുറച്ച് നേരം ഇരുന്ന് എന്തായാലും ഒരു അരമണിക്കൂർ എടുത്താണ് അല്ലെ. എന്നെ പറ്റിയെന്നറിയോ, വണ്ടിയുടെ സർവീസിന്റെ ആൾക്കാർ വന്നു പിന്നെയും വന്ന് അതാണ് പറ്റിപ്പോയത്. അപ്പൊ അതാണ്, അപ്പൊ കുഞ്ഞായിട്ട് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിക്കുകയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്, നമുക്ക് ഭയങ്കര അന്തസ്. ഇപ്പൊ അൺഎക്സ്പെക്ടഡ് ആയി റേഞ്ചായിട്ട് കടയിൽനിന്ന് വിളിച്ചിട്ട് പറയുന്നു കുഞ്ഞാറ്റ വന്നിട്ടുണ്ട്. ഞാൻ കുഞ്ഞാറ്റ അപ്പൊ പറയുക, കുഞ്ഞാറ്റ നമ്മുടെ കുറ്റ കുഞ്ഞാറ്റാണ് മനസ്സിലായത് കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം മോനെ, ഫുഡ് ഒന്നും കഴിച്ചില്ല, ഓൾറെഡി ബിരിയാണി ഒക്കെ തട്ടി കഴിച്ചിട്ടാണ് വന്നത് ചങ്ങനാശ്ശേരി. നേരത്തെ വെച്ചിട്ടുണ്ട്, ഒന്നും കഴിച്ചില്ല കേട്ടോ, ഒരു സാധനം കഴിച്ചിട്ടില്ല, വെള്ളം മാത്രം കുടി, വേറെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇരുന്ന് സംസാരിച്ചു, അതെ അതെ. അപ്പൊ ഇനിയിപ്പം ബസ്സിന് സൂപ്പർ ഫാസ്റ്റ് കേറ്റ് നമുക്ക് വിടണം കേട്ടോ. സൂപ്പർ ഫാസ്റ്റ് അതെ അതെ. നമ്മുടെ അപ്പുറത്തെ അമ്മയാണ് കുഞ്ഞാറ്റ ചേച്ചി, കാണാൻ വരും മോനെ കാണാൻ വരും എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞു വെച്ചേക്കാം. ഇവിടെ എല്ലാരും ഭയങ്കര പുള്ളിങ്ങാട്ടവാ, മോനെ കാണാൻ വരും. ഞാൻ നല്ല എന്നെയാന്ന് പറഞ്ഞില്ല, മോനെ കാണാൻ വരുന്ന കൈ വാറ്റി നാളെ വന്നിട്ട് അപ്പച്ചി ക്യാമറ ഉണ്ടായിരിക്കുന്നേ. തക്കാളിപ്പനി വന്നോ പോവാണോട്ട് ഉമ്മ എടുത്തേക്ക്. ഇല്ല രസയില്ലെന്ന് തോന്നുന്നു. ഇല്ല ഇനിയിപ്പോ കിടന്ന് കാര്യ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ആവശ്യം ചേച്ചി, മിക്കുവിനെയും കൂട്ടിട്ട് വരാട്ടോ, മിക്കുവിനെ കൂട്ടിട്ട് വരാം. നോക്കത്തില്ലേ വിഷമ ചെന്നിട്ട് വിളിക്കാം. പറയാം പറയാം.